ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മിംസ് വേൾഡ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ നൂഡിൽസ് ഫിംഗറാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഓളെന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള 4 ഉരുളക്കിഴങ്ങാണ് വേവിച്ചിട്ടെടുത്തിട്ടുള്ളതാണ് ഈ ഉരുളക്കിഴങ്ങ് അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളിയുടെ പകുതി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ച് തന്നെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ടുത്ത് നമുക്കൊരു ബോളിന്റെ ഷേപ്പിൽ ഒന്ന് ആക്കിയെടുക്കാം ഇതുപോലെ ആക്കിയെടുക്കാം അതിനുശേഷം നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഒരു ഫിംഗർ ഷേപ്പ് ആക്കിയെടുക്കാം ഇതുപോലെ ഒരു ഷേപ്പിലാക്കിയെടുക്കാം നമുക്കിതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒരു ഫിംഗർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നൂഡിൽസ് ആണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കണം തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 സ്പൂൺ മൈദപ്പൊടിയാണ് ഇനി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നൂഡിൽസിന്റെ മസാലയാണ് അതും കൂടി ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം 1/2 സ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കുറച്ച് നമുക്കിനി വെള്ളം കൂടി ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മൈദപ്പൊടിയുടെ മിക്സിലൊന്ന് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള നൂഡിൽസിലൊന്ന് കവർ ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് നൂഡിൽസിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്
ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിൽ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ നൂഡിൽസ് ഫിംഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആണ്. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഓക്കെ, ബൈ.